എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10 ന്യൂസ് പേപ്പർ വേർഡ്സ് ആണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ന്യൂസ് പേപ്പർ വേർഡ്സിൻ്റെ വീഡിയോ ആണ്. അപ്പം അതുപോലെ തന്നെ വേറെ കുറച്ചധികം ഇതേപോലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസ് എല്ലാം കാണാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ 10 വേർഡ്സിലെ ഫസ്റ്റ് വേർഡാണ് ഹേർട്ട്ലാൻഡ്. ഹേർട്ട്ലാൻഡ് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. അപ്പോൾ ഇത് ഇവിടെ ടിക്കറ്റ്സാണ് വരുന്നത്. ഹേർട്ട് ഡൗൺവേർഡ് ആറ് ഹാൽവ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ല് അപ്പാർഡ് എല്ലും ഹാൽവ് ചെയ്തിട്ട് അതിന് ഹുക്കാണ് ഇട്ടിട്ടുള്ളത്, ഹേർട്ട്ലാൻഡ്. അടുത്തത് പ്രൈമോഡിയൽ ആണ്, പ്രൈമോർഡിയൽ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മുഴുവനായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രൈമോഡിയൽ എന്നുള്ളത് പ്രൈ ഐ എന്നുള്ള ഡിഫ്തോ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എബോവ് ദ ലൈൻ എം ആറ് ഇയ എന്നുള്ള ആ ഒരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഡിയും എല്ലും ആണ് വരുന്നത്. അടുത്ത വേർഡ് റങ് ആണ്. റങ് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. അപ്പോഡ് ആറും ഇങ്ങും ആണ് വരുന്നത്. അടുത്തത് സ്റ്റേറ്റ്മാൻഷിപ്പ് ആണ്. സ്റ്റേറ്റ്മാൻഷിപ്പ് എസ് സർക്കിൾസ് ടി എസ് എം പിന്നെ എൻ ഹുക്ക് പിന്നെ ഇഷാണ് വരുന്നത്. അവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എസ്സും സർക്കിൾസും ടീയും വരുന്നുണ്ട്. സ്റ്റേറ്റ്സ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ സർക്കിൾസ് ഇട്ടു. മാൻഷിപ്പ് മാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഷിപ്പിന് നമ്മൾ ഇഷാണ് എഴുതുന്നത്. ഷിപ്പ് എന്നുള്ള ഒറ്റ ഒരു ഇതിന് വേണ്ടിയിട്ട് ആ ഒരു പാർട്ടിന് വേണ്ടിയിട്ട് ഇഷാണ് എഴുതുന്നത്. അടുത്ത വേർഡ് റെസ്പോണ്ടിങ് ആണ്. എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. അപ്പാഡ് ആറ് സർക്കിൾസ് പി ഹാൽവ് എൻ ഹുക്ക് ഇങ്ങാണ് റെസ്പോണ്ടിങ് എന്നുള്ള വാക്ക് എഴുതുന്ന രീതി. അടുത്തത് ഹാർബറിങ് ആണ്. അപ്പോൾ അപ്പാഡ് എച്ച് ആറ് ബെറ് പിന്നെ ഡോട്ട് ഇങ്ങാണ് വരുന്നത്. അവിടെ എബോവ് ദ ലൈനായിട്ടാണ് എഴുതിയിട്ടുള്ളത്, കാരണം ആ എന്നുള്ള വവുൽ വന്നതുകൊണ്ട് തന്നെ. അടുത്തത് റെക്വിസിറ്റ്സ്. റെക്വിസിറ്റ്സ് എന്ന് പറയുമ്പോൾ അപ്പാഡ് ആറ് ത്രൂ ദ ലൈൻ പിന്നെ ക്വി സ്റ്റ്സ് റെക്വിസിറ്റ്സ് എന്നാണ് വരുന്നത്. പിന്നെ ഇവിടെ ക്വായും ക്വായാണ് വരുന്നത്. ഇവിടെ വലിയൊരു ഹുക്ക് ഇട്ടിട്ട് കേയും പിന്നെ സ്റ്റീലൂപ്പും സർക്കസാണ് വരുന്നത്. അടുത്തത് മൊമെൻ്ററലി. അപ്പോൾ മൊമെൻ്ററലി എന്ന് പറയുമ്പോൾ എം പിന്നെ എം ഹാർവ് ചെയ്തിട്ട് എൻ ഹുക്ക് പിന്നെ എൽ ഇ എന്നുള്ള വവ്വല് മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഹോൾമാർക്സ്. ഹോൾമാർക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ടിക്കറ്റ്സാണ് വരുന്നത്. ഹോൾ മാർക്സ് എന്നുള്ളതിന് മെറും കെയും സർക്കിൾസാണ് വരുന്നത്, ഹോൾ മാർക്സ്. അടുത്തത് ലേ ഓഫ്സ്. ലേ എന്ന് എഴുതിയിട്ടുണ്ട്. ഓഫ്സ് എഫും സർക്കിൾസും ഡിസ്ജോയിൻ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. 10 വേർഡ്സും ഔട്ട്ലൈന് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നാം. അത് ഒറിജിനൽ ഔട്ട്ലൈൻ്റെ ആ റൂള് വെച്ചിട്ടായിരിക്കില്ല ചില വേർഡ്സ് ഫോളോ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അത് ഷോർട്ടായിട്ട് എഴുതാൻ വേണ്ടിയിട്ട്, ആ വേർഡിനെ ഷോർട്ടായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഔട്ട്ലൈന് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഔട്ട്ലൈൻ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഡിക്റ്റേഷന് പോവുകയാണെങ്കിൽ ഈ ഒരു വാക്ക് ആ ഡിക്റ്റേഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ നോക്കാം. ഹേർട്ട്ലാൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ടിക്കറ്റ്സ് വന്നു. പിന്നെ ഡൗൺവാർഡ് ആറാണ് വരുന്നത്, അത് ഹാൽവ് ചെയ്തിട്ടുണ്ട്. ഹാർട്ട് ഇവിടെ ടി എന്നുള്ളതിന് ഹാൽവ് ചെയ്തിട്ടുണ്ട്. ലാൻഡ് അപ്പാർഡ് എല്ലും എൻ ഹുക്കും അത് ഹാൽവ് ചെയ്തിട്ടുണ്ട് ഡി എന്നുള്ള ആ ഒരു സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രൈമോഡിയൽ, അതിൽ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും വരാൻ സാധ്യതയില്ല, മുഴുവനായിട്ട് എഴുതിയിട്ടുണ്ട് പ്രൈമോർഡിയൽ. പിന്നെ റങ് ഇതും സിമ്പിളായിട്ടുള്ളൊരു വാക്കാണ്. റങ് എന്ന് എഴുതിയിട്ടുള്ളത് അപ്പാർഡ് ആറും ഇങ്ങുമാണ്. പിന്നെ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് സർക്കിൾസ് ടി എസ് എം എൻ അപ്പോൾ സ്റ്റേറ്റ്സ് മാൻ വരെയായി. പിന്നെ ഷിപ്പിന് പകരം ഇഷാണ് ഉപയോഗിച്ചിട്ടുള്ളത്. റെസ്പോണ്ടിങ് റെസ്പോണ്ടിങ് എഴുതിയിട്ടുള്ളത് അപ്പാർഡ് ആറും സർക്കിൾസും പി ഹാൽവും എൻ ഹുക്കും ഇങ്ങുമാണ്. ഹാർബറിങ് അപ്പാർഡ് എച്ച് ആറ് ബെറ് ഡോട്ടിങ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ ഇങ്ങനെയുള്ള ആ ഒരു ഇത് ആ ഒരു സ്ട്രോക്കിന് പകരം ഡോട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. റിക്വസ്റ്റ്സ് എന്നുള്ളതിന് അപ്പാർഡ് ആറ് ത്രൂ ദ ലൈൻ പിന്നെ ക്വാ സ്റ്റീലൂപ്പ് സർക്കിൾസ് ആണ്. മൊമെൻ്ററലി എം 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 ഹാൽവ് എൻ ഹുക്ക് എല്ല് എല്ല് ഇ എന്നുള്ള വവ്വല് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹോൾ മാർക്സ് എന്ന് എഴുതുമ്പോൾ ഇവിടെ ടിക്കറ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ എല്ല് മാർക്സ് എന്നതിന് ഇവിടെ ആർ ഹുക്ക് മെറ് മെറ് കെയും എസ്സും ആണ് വന്നിട്ടുള്ളത്. പിന്നെ അടുത്തത് ലേ ഓഫ്സ്. ലേ ഓഫ്സ് എന്ന് പറയുമ്പം ലേ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കോമ്പൗണ്ട് വേർഡാണ്. ഓഫ്സ് എന്നുള്ളത്
അവിടെ വിട്ടാണ് എഴുതിയിട്ടുള്ളത്, ഡിസ്ജോയിൻ്റ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 10 വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.